ഡോക്ടർ മുഹമ്മദ് നജാത്തുള്ള സിദ്ദീഖി അല്ലാഹുവിലേക്ക് യാത്രയിൽ. ഇരുപതാം നൂറ്റാണ്ടിൽ ഉടലെടുത്ത ലോക ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്ക് ഭാവിയിലേക്കുള്ള സഞ്ചാരപാത ഒരുക്കുന്നതിൽ ചിന്താപരവും പ്രായോഗികവുമായ സംഭാവനകൾ അർപ്പിച്ച നേതാക്കളിൽ ഒരാളാണ് ഡോക്ടർ സിദ്ദീഖി. ആ പേര് കേൾക്കുമ്പോൾ തന്നെ പലിശമുക്തമായ ഇസ്ലാമിക സാമ്പത്തിക പദ്ധതിയെ സംബന്ധിച്ചാണ് ആർക്കും ഓർമ്മ വരിക. പലിശയിലും ചൂഷണത്തിലും അധിഷ്ഠിതമായ ആഗോള സാമ്പത്തിക വ്യവസ്ഥ വാഴുമ്പോൾ ഇസ്ലാമിൻ്റെ ചൂഷണമുക്തവും പലിശരഹിതവുമായ ധനപദ്ധതിക്ക് സമകാലിക ലോകത്ത് ഇത്രയും സംവാദത്തിൻ്റെ ഇടമൊരുക്കിയ ഗവേഷകൻ വേറെയില്ല. കാലത്തോടുള്ള രചനാത്മകമായ സംവാദമാണ് പ്രസ്ഥാനങ്ങളുടെയും സംഘടനകളുടെയും പ്രസക്തി നിർണയിക്കുന്നത്. പല പ്രസ്ഥാനങ്ങളും ഇതിന് സാധ്യമാകാതെ മരവിച്ചു പോയിട്ടുണ്ട്. മുക്കാൽ നൂറ്റാണ്ട് മുമ്പ് ജനിച്ച പ്രസ്ഥാനത്തെ പഴയ നിലപാടുകളിലും അജണ്ടകളിലും ശാഠ്യം പുലർത്താതെ മുൻഗണനാക്രമങ്ങളിൽ മാറ്റം വരുത്തി പുതിയ നയങ്ങളും പ്രവർത്തന പദ്ധതികളും പരിപാടികളും ആവിഷ്കരിക്കാൻ പ്രാപ്തമാക്കിയത് ഡോക്ടർ നജാത്തുള്ള സിദ്ദീഖിയെ പോലെയുള്ളവരുടെ സാന്നിധ്യമാണ്. നിശിതമായ ആത്മവിചാരണയും അവധാനതയോടെയുള്ള തിരുത്തലുകളും അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയായിരുന്നു. ധീരമായ ചുവടുവയ്പ്പുകൾക്ക് ഇസ്ലാമിക പ്രസ്ഥാനത്തെ ഇതേറെ സഹായിച്ചിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിൻ്റെ നേതാക്കളോടൊപ്പം പ്രസ്ഥാനത്തിൻ്റെ ധൈഷണിക മുന്നേറ്റത്തിൽ ആക്കം വർദ്ധിപ്പിച്ച വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു ഏറെക്കാലം കേന്ദ്ര മജ്ലിസ് ശൂറയിലും കേന്ദ്ര പ്രതിനിധി സഭയിലും അംഗമായ അദ്ദേഹം. ജമാഅത്തെ ഇസ്ലാമിയുടെ വൈജ്ഞാനിക ഗവേഷണ കേന്ദ്രമായ മർക്കസി ദർസ്ഗാഹിൻ്റെ ആദ്യ തലമുറയിൽപ്പെട്ടവരാണ് ഡോക്ടർ എഫ് ആർ ഫരീദി, ഡോക്ടർ അബ്ദുൽ ഹക് അൻസാരി, ഡോക്ടർ നജാത്തുള്ള സിദ്ദീഖി എന്നിവർ. അതിലേക്ക് ടി കെ അബ്ദുള്ള സാഹിബിനെ കൂടി ചേർത്ത് വെക്കുമ്പോൾ പുതിയ കാലത്തോട് സജീവമായി പ്രതിസ്പന്ദിക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ ഒരു അടരിനെ അനുഭവിക്കാനാകും. സയ്യിദ് അബുല്ല മൗദൂദിയുടെ ശിഷ്യനാണ് ഡോക്ടർ നജാത്തുള്ള സിദ്ദീഖി. ആ ആശയധാരയെ അറിഞ്ഞുൾക്കൊണ്ട അദ്ദേഹം മൗദൂദി ചിന്തകളിലും നിലപാടുകളിലും ഉറച്ചുനിന്ന് അതിനെ വികസിപ്പിക്കാൻ ശ്രമിച്ചു. വിഭജനാനന്തര ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിന് നൽകിയ കർമ്മ പദ്ധതിയെ, മൗദൂദി സാഹിബിൻ്റെ മദ്രാസ് പ്രഭാഷണം, ആ പദ്ധതിയെ പുനർവായിക്കാൻ ധൈര്യം കാണിച്ച ചിന്തകനാണ് ഡോക്ടർ നജാത്തുള്ള. സൈദ്ധാന്തിക ഗവേഷണങ്ങൾക്കൊപ്പം ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ കർമ്മപദത്തിലെ ഗവേഷണത്തിലൂടെ ഇസ്ലാമിൻ്റെ മാനുഷിക ദൗത്യത്തെ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തു അദ്ദേഹം. ഇന്ത്യൻ മുസ്ലിങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചിന്താവിഷയമായിരുന്നു. ആർത്തലച്ചു വന്ന ആധുനികത ഉൽപ്പാദിപ്പിച്ച പ്രതിലോമ ആശയങ്ങളെ ഇസ്ലാമിൻ്റെ ബലത്തിൽ ശങ്കയില്ലാതെ പ്രതിരോധിച്ച സയ്യിദ് മൗദൂദിക്ക് ശേഷം വിഭജനത്തിന് ശേഷം പുതിയ ഇന്ത്യയിൽ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഇസ്ലാമിക പ്രസ്ഥാനത്തെയും ചുവടുറപ്പിക്കാൻ അദ്ദേഹം നടത്തിയ ശ്രമമാണ് ജമാഅത്തെ ഇസ്ലാമി മതേതര ഭാരതത്തിൽ എന്ന പ്രൗഢമായ രചന. മുസ്ലിം ഉമ്മത്തിൻ്റെ അടിസ്ഥാന ദൗത്യത്തിൽ മാറ്റമില്ലാതെ തന്നെ അതിന് അവരെ പ്രാപ്തരാക്കുന്നതിൽ അടിയന്തരമായ ചില പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യമുണ്ട് എന്ന് അദ്ദേഹം കരുതി. നിരക്ഷരത, രോഗം, ദാരിദ്ര്യം, പട്ടിണി തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മാത്രമേ ഇന്ത്യൻ മുസ്ലിങ്ങളിൽ ഇസ്ലാമിൻ്റെ ശരിയായ പ്രതിനിധാനവും ഇസ്ലാമിൻ്റെ സത്യത എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുകയെന്ന കർത്തവ്യത്തിൻ്റെ പൂർണ്ണശക്തിയോടെയുള്ള നിർവഹണവും സാധ്യമാവുകയുള്ളൂ. സിദ്ദീഖിയുടെ സുചിന്തിത നിലപാടുകളിൽ ഒന്നായിരുന്നു ഇത്. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പതിതാവസ്ഥയും സമുദായത്തെ വ്യവസ്ഥ തന്നെ വേട്ടയാടുന്നതും അദ്ദേഹത്തെ വല്ലാതെ സ്പർശിച്ചിട്ടുണ്ട്. ഒപ്പം ക്ഷമയുടെയും സഹനത്തിൻ്റെയും യുക്തിദീക്ഷയുടെയും വഴിയിലൂടെ മുന്നോട്ടു പോകേണ്ടതിൻ്റെ ആവശ്യകത എടുത്തു പറഞ്ഞിട്ടുമുണ്ട്. കാലത്തോടൊപ്പം പ്രസ്ഥാനത്തെ നയിക്കാനുള്ള ആവേശമായിരുന്നു അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. നമ്മുടെ ചിന്തയേക്കാൾ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് പഴഞ്ചരാവാതിരിക്കുക എന്നത് ഇസ്ലാമിക പ്രവർത്തകർക്കും പ്രസ്ഥാനത്തിനും പ്രധാനമാണെന്ന് ഡോക്ടർ സിദ്ദീഖി എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തു. സ്ത്രീ സമൂഹത്തോടുള്ള യാഥാസ്ഥിതിക കാഴ്ചപ്പാടിനെ അദ്ദേഹം നിരാകരിക്കുന്നു. ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ വെല്ലുവിളികളെ അതിജീവിക്കാൻ സ്ത്രീ സമൂഹത്തിൻ്റെ പങ്കാളിത്തം കൂടിയേ തീരൂ എന്നും അവരുടെ സാന്നിധ്യം ഉറപ്പുവരുത്താനും സിദ്ദീഖി നിർദ്ദേശിക്കുന്നു. ഇന്ത്യ എന്നതിനേക്കാൾ ലോകം തന്നെ പ്രവർത്തന മണ്ഡലമായി കരുതിയ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെയധികം ഇസ്ലാമിക പ്രസ്ഥാനത്തിന് ലഭിച്ചിട്ടില്ല. അതേസമയം ലോക ഇസ്ലാമിക സമൂഹത്തിൻ്റെ മുന്നോട്ടു പോക്കിൽ വലിയ സംഭാവനകൾ അർപ്പിക്കാൻ വിട പറഞ്ഞ ആ ചിന്തകന് സാധിച്ചു. ഇന്ന് എല്ലാവരും ചർച്ചക്കെടുക്കുന്ന ഇസ്ലാമിക് ബാങ്കിങ്ങിനെ സംബന്ധിച്ച് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ
ബാങ്കിങ് വിത്തൗട്ട് ഇൻട്രസ്റ്റ് എന്ന ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചു. ഇന്ന് കോടിക്കണക്കിന് ഡോളറിൻ്റെ ക്രയവിക്രയം നടക്കുന്ന വളർന്നുകൊണ്ടിരിക്കുന്ന രംഗമാണ് ഇസ്ലാമിക് ബാങ്കിങ്. സാമ്പത്തിക വിദഗ്ധൻ കൂടിയായിരുന്നതുകൊണ്ടായിരിക്കണം ഇസ്ലാമിക ധനതത്വ ചിന്തകളും പ്രയോഗവും അദ്ദേഹത്തിനൊരു വികാരമായിരുന്നു. വലിയൊരു പണ്ഡിതനും ഗവേഷകനും അക്കാദമീഷ്യനും വിവിധ സർവകലാശാലകളിലെ അധ്യാപകനുമൊക്കെ ആയിരിക്കെ തന്നെ തികഞ്ഞ ലാളിത്യവും വിനയവും വ്യക്തിത്വത്തിൽ ആകർഷകമായ വിധത്തിൽ സൂക്ഷിച്ചു വെച്ചിരുന്നയാളായിരുന്നു ഡോക്ടർ നജാത്തുള്ള സിദ്ദീഖി. ഇടപഴകുന്ന ആർക്കും അത് അനുഭവേദ്യമാകും. പ്രസന്നമായ മുഖഭാവം, ചെറുപ്പക്കാരോടുള്ള അതിരറ്റ സ്നേഹം, പുതിയ കാര്യങ്ങളോടുള്ള താല്പര്യം, നർമ്മം ചേർത്ത സംസാരം തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ മാതൃകാ ഗുണങ്ങളാണ്. അള്ളാഹു അദ്ദേഹത്തിന് ജന്നാത്തുൽ ഫിർദോസ് നൽകി അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തെ പോലുള്ളവർക്കൊക്കെ പകരമായി കൂടുതൽ മികച്ച വ്യക്തിത്വങ്ങളെ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ.